ഹായ് ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് ടു എക്സാംസ്, ഈ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ വീണ്ടും ഫെയിലായി പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് NIOS വഴി എങ്ങനെ എഴുതി പാസ്സായിട്ടൊരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വീണ്ടും നേടിയെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച്, ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതെന്ന് പറയുമ്പോൾ പ്ലസ് ടു ഇപ്പോൾ വീണ്ടും സേ എക്സാമൊക്കെ എഴുതി ഫെയിലായി പോയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങളെ എല്ലാ കോൺഫിഡൻസും പോയിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾ ആരും തളരേണ്ട ആവശ്യമില്ല. NIOS ഒരു 6 മന്ത് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണെന്നല്ലേ, ഈ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു സേ എക്സാം എഴുതിയിട്ടുള്ളത് ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾക്കൊക്കെ ആയിരിക്കും അല്ലേ. അതിലും കൂടുതൽ സബ്ജക്റ്റുകൾക്കൊന്നും ഫെയിലായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സേ എക്സാം എഴുതിയിട്ടും ആ വിഷയത്തിൽ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIOS TOC എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് ട്രാൻസ്ഫർ ഓഫ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേരള സിലബസോ കേരള ബോർഡിന് കീഴിലോ അല്ലെങ്കിൽ CBSE ബോർഡിന് കീഴിലോ ഒക്കെ ഒരു പ്ലസ് ടു എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ. അതിൽ നിങ്ങളിപ്പോൾ സബ്ജക്റ്റ് ഫെയിലായിരിക്കുന്നത് ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ അതിൽ പാസ്സായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് പാസ്സായിട്ടുള്ള ഏതെങ്കിലും ഒരു രണ്ട് വിഷയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. NIOS നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് NIOS പ്ലസ് ടുവിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് NIOS നിങ്ങൾ വീണ്ടും ചൂസ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ സബ്ജക്റ്റിൻ്റെ എക്സാം നിങ്ങൾ ഈ NIOS എഴുതുക. അതല്ലാതെ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാം വീണ്ടും എഴുതേണ്ടതായിട്ട് വരില്ല. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ പാസ്സായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ട്രാൻസ്ഫർ ചെയ്യുക. ബാക്കി ഒരു 3 വിഷയം നിങ്ങൾക്ക് NIOS സിലബസ് പ്രകാരമുള്ള ആ സബ്ജക്റ്റുകളുടെ, അതായത് സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ മാത്രം പബ്ലിക് എക്സാമിനേഷൻ എഴുതി ബാക്കി സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് NIOS പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി പ്ലസ് ടു ഈ ഒരു സേ എക്സാം ഒക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ, ഫെയിലായി വീണ്ടും ഫെയിലായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NIOS ബോർഡിന് കീഴിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ പ്ലസ് ടു NIOS കീഴിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടിയ NIOS എന്തൊക്കെ വാലിഡിറ്റി ഉണ്ടോ, ഇതിൻ്റെ പീരീഡ് 6 മാസം അല്ലേ, അപ്പോൾ അതൊക്കെ ഇതിന് ബാധിക്കുമോ എന്നുള്ള, വാലിഡിറ്റിക്ക് ബാധിക്കുമോ എന്നുള്ള ടെൻഷൻസ് ഒക്കെ വേറെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് എന്ത് ഹയർ സ്റ്റഡീസ് ചെയ്യണമെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് എടുക്കണമെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രീസ് ഒക്കെ എടുക്കണമെങ്കിലും ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും ഈ ഒരു പ്ലസ് ടു കാരണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം അതൊക്കെ NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വാലിഡിറ്റി UGC വരെ അപ്രൂവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ PSC ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ നല്ല സാധ്യതകളുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടതല്ലേ, പ്ലസ് ടു സേ എക്സാം ഒക്കെ എഴുതി ഫെയിലായിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് NIOS വാലിഡ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ. NIOS ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ വിഷമിച്ചിരിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ NIOS ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ NIOS ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം.